നമസ്കാരം സഹകരണ മേഖലയിൽ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ച് ഇ ഡി എ ക്ഷണിച്ചു വരുത്തുന്ന കെ ടി ജലീലിന്റെ പ്രവൃത്തി കാണുമ്പോൾ മറ്റൊരു അബ്ദുള്ള കുട്ടിയായി മാറുകയാണോ എന്നാണ് സംശയം ഈ സംശയം എനിക്ക് തോന്നിയതല്ല രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ ഇല്ലാതാക്കാൻ ആർ എസ് എസിനെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി ബി ജെ പിയെ കയ്യിലെടുക്കുന്നതിന് വേണ്ടി ലീഗ് നേതാക്കൾക്കെതിരായി ജലീൽ നിഴൽ നടത്തുന്നതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു മുഖ്യമന്ത്രി വിളിപ്പിച്ച് ഉപദേശം നൽകിയിട്ടും ജലീൽ സ്വന്തം വഴിക്ക് നീങ്ങുകയാണെങ്കിൽ എന്താണ് കരുതേണ്ടത് ചുമ എവിടെയും എന്തും പറയുന്ന ആളല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുകൊണ്ട് തന്നെ ജലീലിന് ഇ ഡിയോട് ഇപ്പോൾ കുറച്ച് സ്നേഹം കൂടുതലുണ്ടെന്ന് പിണറായി പറയുമ്പോൾ അതൊരു വെറും പറച്ചിലല്ലെന്ന് മനസ്സിലാക്കാൻ പാഴൂർ പടിപ്പുരയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി ചോദ്യം ചെയ്തോടെയാണ് ജലീലിന് മാനസിക പരിവർത്തനം ഉണ്ടായതെന്നാണ് ലഭിക്കുന്ന സൂചന ജലീൽ ഒരു ഡബിൾ ഏജൻറ്റായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പിണറായിയുടെ ധ്വനി എന്ന് സംശയിക്കുന്നവരുണ്ട് ഒരേ സമയം അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയനും വേണ്ടി ചാരപ്രവർത്തനം നടത്തിയവരുണ്ട് ഈ ഇരട്ട ജീവിതം തിരിച്ചറിയപ്പെടുന്നതോടെ അവരുടെ പൊതുജീവിതത്തിന് അവസാനമാവും ജലീലിൻ്റെ ഉള്ളിൽ ഒരു ട്രോജൻ കുതിര ഒളിച്ചിരിപ്പുണ്ടെന്ന് പിണറായി സൂചിപ്പിച്ചതോടെ പാർട്ടി ഒന്നടങ്കം ജാഗ്രതയിലായി ഒരു തരത്തിലുള്ള വ്യക്തി വിരോധത്തിനും മറയാക്കാനുള്ള ഉപകരണമല്ല സി പി എമ്മും സഹകരണ വകുപ്പുമെന്നാണ് സഹകരണ മന്ത്രി വാസവന്റെ മുന്നറിയിപ്പ് ചരിത്ര വിദ്യാർത്ഥിയും ചരിത്ര അധ്യാപകനും ഒക്കെയാണ് ജലീൽ എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി സി പി എം കൂടാരത്തിൽ അന്തിയുറങ്ങിയിട്ടും പാർട്ടിയെക്കുറിച്ചൊരു ചുക്കും അറിയില്ലെന്ന് തോന്നുന്നു ചന്ദ്രികയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സി നിലപാട് കണ്ടപ്പോഴെങ്കിലും ജലീലിന് ബോധമുണ്ടാവേണ്ടിയിരുന്നു വിപ്ലവം തുടങ്ങി വയ്ക്കാൻ മാത്രമേ വികാരം ആവശ്യമുള്ളൂവെന്നും അങ്ങോട്ട് വിചാരം തന്നെയായിരിക്കണം വിപ്ലവകാരികളെ നയിക്കേണ്ടതെന്നുമുള്ള മാവോ വചനവും ജലീൽ മറന്നുപോയി അതങ്ങനെ ജലീലൊരു കമ്മ്യൂണിസ്റ്റുകാരനല്ലായിരുന്നല്ലോ ലീഗുകാരനല്ലായിരുന്നോ ഉപ്പോളം വരില്ലോ ഉപ്പിലിട്ടത് ജലീൽ ഇനിയും പഠിക്കാൻ കിടക്കുന്നതേയുള്ളൂ പഠിക്കണം പഠിച്ചേ പറ്റൂ ഈ സാഹചര്യത്തിൽ ഇ ഡി പ്രേമം തലയ്ക്ക് പിടിച്ച് ഇനിയും പാളയത്തിൽ പടയ്ക്കാണ് ജലീലിൻ്റെ ഭാവമെങ്കിൽ പാർട്ടിയുടെ വിശ്വരൂപം അദ്ദേഹം കാണും കാണാൻ ഉള്ളൂ അതല്ല അടങ്ങി ഒതുങ്ങി കണ്ടും കേട്ടും നിന്നാൽ എത്ര കാലം വേണേലും നിൽക്കാം അല്ലെങ്കിൽ കുട്ടിയുടെ വഴി തിരഞ്ഞെടുക്കേണ്ടി വരും